നമസ്കാരം. നമ്മൾ ഒരു ടെലഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട്, മണി ടോക്സ് എന്ന് പറഞ്ഞിട്ട്, മണി ടോക്സ് വിത്ത് നിഖിൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മെമ്പറാവാം. ഇതിൽ മെമ്പറാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും എക്സ്ക്ലൂസീവ് കണ്ടൻറ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിലെല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. വീഡിയോയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ഒരു ജോലി ചെയ്യണതിൻ്റെ ഗുണം എന്താണ്. നമ്മളെപ്പോഴും ഇന്നത്തെ കാലത്ത് എപ്പോഴും പറഞ്ഞ കാരണം നമുക്ക് മൾട്ടിപ്പിൾ ജോലി ഉണ്ടാവണം, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാവണം. ഇതൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ ഏതാണോ നമുക്കുള്ള വൃത്തിയായിട്ടുള്ള ഒരു ജോലി, അതിലത്തെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്ന അബദ്ധം എന്താണ്, നമ്മളതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കൊരു ജോലി ഉണ്ടാകുമ്പോൾ ആ ജോലിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കില്ല. ആ ജോലിനെ നമ്മൾ എന്താ പറയുക, ഒരു വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ ജോലിയിൽ ചിലപ്പോൾ ഒരു ഉയർച്ച ഉണ്ടാവാനായിട്ട് സാധ്യതയില്ലാത്തൊരു സിറ്റുവേഷൻ വരും. ആ ഒരു സാധ്യത നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരാൾക്കും ഉണ്ടാവരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലപ്പോൾ സാധാരണ ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഒരു 20-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്നു എന്ന് വിചാരിക്കുക. ഒരു 20-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്നു. അദ്ദേഹത്തിൻ്റെ സാലറി പറഞ്ഞാൽ 15,000 രൂപ മാസം സാലറി എന്ന് വെച്ചാൽ 180,000 രൂപ സാലറി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇദ്ദേഹം വളർന്ന് വരുമ്പോൾ ഇദ്ദേഹത്തിന് എല്ലാ വർഷവും സാലറി ഹൈക്ക് കിട്ടണം. അപ്പോൾ സാലറി ഹൈക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വൃത്തിയായിട്ട് ഒരു ജോലി എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്കൊരു 15% സാലറി ഹൈക്ക് കിട്ടും. നന്നായിട്ട് പണിയെടുക്കുന്ന, നന്നായിട്ട് പ്രൊഡക്ടിവിറ്റി ഉള്ള, നന്നായിട്ട് റിസൾട്ട് കൊണ്ടുവരുന്ന ആരാക്കണമെങ്കിൽ 15% എല്ലാ വർഷവും ആനുവൽ ഹൈക്ക് കിട്ടും. എല്ലാ വർഷവും ആനുവൽ ഹൈക്ക് കിട്ടണമെങ്കിൽ ഇദ്ദേഹത്തിന് 40-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ലക്ഷം രൂപ ആയിരിക്കും. 30 ലക്ഷം രൂപ ആനുവൽ സാലറി ഉണ്ടാവും. സിമ്പിൾ മാത്സ് ആണ് ഇത്. ഇനി ചിലപ്പോൾ ചിലതാണെങ്കിൽ 29 സംതിങ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഏകദേശം ഒരു 30 ലക്ഷം രൂപ സാലറി അയാൾക്ക് ഉണ്ടാവും വൃത്തിയായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണ്. ഇനി അതല്ല, നമുക്ക് പറഞ്ഞ ഈ 15% വരെ 10% സാലറി ഹൈക്കുള്ളൂ എന്നുണ്ടെങ്കിൽ 50-ാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന് 30 ലക്ഷം രൂപ സാലറി ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാലൊരു 30 ലക്ഷം രൂപ 30 വയസ്സോ 50 വയസ്സുകാർക്ക് 40 വയസ്സുകളൊക്കെ ഇന്നത്തെ കാലത്ത് നല്ലൊരു ശമ്പളമായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യണത്. ഇങ്ങനെ സാലറി ഹൈക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ജോലിയിൽ ഫോക്കസ്ഡ് ആയിരിക്കണം. ഒരു ജോലിയിൽ നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഒരു ജോലിയിൽ നല്ല റിസൾട്ട് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ 15% 10% സാലറി ഹൈക്ക് ഇയാൾക്ക് കൊടുക്കുള്ളൂ. ഇവൻ നമ്മൾ ബിസിനസ് റൺ ചെയ്യണമെങ്കിലും നമുക്കറിയാം, നമ്മൾ ഈ 15-ഉം 10% സാലറി ഹൈക്ക് ആർക്കാണ് കൊടുക്കണം? നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്ന ആൾക്കാർക്കാണ്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ഇതിൽ വേണ്ടതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 1-ാമത്തെ കാര്യം, ഇയാൾ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ ജോലിയിൽ നമ്മുടെ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഓർഗനൈസേഷന് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ 15% കിട്ടും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ 15% അല്ലെങ്കിൽ 10% ഹൈക്ക് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ നടക്കുന്ന ഒരു കാര്യം. ഇനി ഫോക്കസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണില്ല ഇൻവെസ്റ്റ് ചെയ്യരുത്, ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം വരരുത്. ഇപ്പോൾ ഫോക്കസ്ഡ് ആണ് ഇയാൾ, ഇതിനൊരു ഹൗസ് വാങ്ങി, വീട് വാങ്ങി, ഹോം വാങ്ങി, അത് റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്നൊരു പാസീവ് ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെറ്റില്ല, നല്ലതാണ്. ഈ പൈസ ഇദ്ദേഹം FD കൊണ്ടിട്ടു, ഇതിൽ നിന്നൊരു ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, നല്ലതാണ്. അങ്ങനത്തെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഇദ്ദേഹം ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വാങ്ങി, അതിലൊരു ഗ്രോത്ത് വരുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാകുന്നു, ഇതൊന്നും ഒരു ജോലി എന്നുള്ള ഫോക്കസ്ഡ് കുറയാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ട എന്നല്ല പറയുന്നത്, പക്ഷേ ഒരു ജോലിയിലത്തെ ഫോക്കസ് എന്തുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത വേറെ ഏതെങ്കിലും സൈഡ് ബിസിനസ് ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ജോലിയിലത്തെ പ്രൊഡക്ടിവിറ്റി കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോലിയിലത്തെ കോൺസെൻട്രേഷൻ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ജോലിയിൽ നമ്മുടെ റിസൾട്ടുകൾ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? നമുക്കവിടെ നല്ലൊരു ജോബ് അല്ലെങ്കിൽ സാലറി ഹൈക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഇനി അതല്ല, ഈ സാലറി നമ്മൾ ഇത്രയും ആത്മാർത്ഥതയും ഇത്രയും റിസൾട്ടും കൊണ്ടുവന്നിട്ടും ഇത്രയും സ്കിൽ സെറ്റും നമുക്കുണ്ടായിട്ടും ആ കമ്പനിയിൽ ഗ്രോത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള കമ്പനിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൽ സെറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാറാൻ പറ്റുള്ളൂ. അതിനും നമുക്ക് ഒരു പർട്ടിക്കുലർ സ്കിൽ ജോബിൽ
ഫോക്കസ്ഡ് ആവേണ്ട ആവശ്യകത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ആ പർട്ടിക്കുലർ ഓർഗനൈസേഷന് കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി അതല്ല ആ പർട്ടിക്കുലർ കമ്പനിക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടും അവർക്കൊരു റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജോലിയിലേക്ക് മാറ്റങ്ങൾ എടുക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഈ പറഞ്ഞ ഒരു കാര്യം ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഇൻകം പ്രോഗ്രഷൻ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും നമ്മുടെ ഫോക്കസ് മാറ്റാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ കരിയർ ഇമ്പ്രൂവ് ചെയ്തു, നമുക്ക് ഈ എല്ലാ വർഷവും 15% എന്നുള്ള രീതിയിൽ ഹൈക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഇൻകം കൂടിക്കൊണ്ടിരിക്കുന്നു, അതനുസരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ 30-50% വരെ ഇതിൽ നിന്ന് സേവ് ചെയ്യുക, എന്നിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വെൽത്ത് അറിയാതെ കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളുടെ സ്കിൽ സെറ്റ് കൂട്ടിക്കോ, എല്ലാവരും കൂട്ടിക്കോ, പക്ഷേ നമ്മൾ ഏതാണോ ആക്റ്റീവായിട്ട് ചെയ്യുന്നത് ജോലി അല്ലെങ്കിൽ ബിസിനസ്, അതിൽ നിന്ന് ഈ പറഞ്ഞ 15-10% ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജോലിയിൽ ഫോക്കസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ആ ഒരു സിറ്റുവേഷൻ ആരും വരുത്തരുത്. അത് എല്ലാവരും കൃത്യമായി കഴിഞ്ഞിട്ട് മാത്രം, എന്നിട്ടും സമയമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ള ആക്ടിവിറ്റികളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്നായിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡിസ്കഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക. നിങ്ങൾ ഇത്തരം ആളാണെന്നുണ്ടെങ്കിൽ, ഒരു ഇങ്ങനെ ഒരു 15% വെച്ച് ഹൈക്ക് കിട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പറയാം ഞാനും ആ കൂട്ടത്തിലാണെന്ന് കമൻറ്റിൽ പറയുക. ഇനി അതല്ല, നിങ്ങളിനി അത് ആവാൻ പോകണമെന്നുണ്ടെങ്കിൽ അതും പറയാം, അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ഇതേപോലെ തന്നെ നമ്മൾ മണി ടോക്സിൻ്റെ ഒരു ആപ്പ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫ്രീ വർക്ക്ഷോപ്പിൻ്റെ റെക്കോർഡഡ് സെഷൻ അതിൽ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻ സർവീസും വല്ലതും വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്നായിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.